അതിൻ്റെ മൂന്നാം അധ്യായം 36 വാക്യം, യോഹന്നാൻ 3:36. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല. ദൈവക്രോധം അവന്റെ മേൽ വസിക്കുന്നു. ഇറ്റേണൽ ലൈഫ് ഈസ് ഇൻ ദോസ് ഹൂ ബിലീവ് ഇൻ ജീസസ് ക്രൈസ്റ്റ്. യേശുവിൽ വിശ്വസിക്കുന്നവന് മാത്രമേ എന്തുള്ളൂ? നിത്യജീവനുള്ളൂ. വിശ്വസിക്കാത്തവനോ ദൈവത്തിന്റെ കോപം, ക്രോധം അവന്റെ മേൽ ഇരിക്കുന്നു. ഒന്ന് ഓർത്തു വയ്ക്കുക, ഈ ലോകത്തിൽ 1000,000 പേര് യേശുവിനെ അറിയാതിരിക്കുന്നു. ഇപ്പൊ അമേരിക്കയും യൂറോപ്പും മുഴുവനും ദൈവവിശ്വാസികളല്ല, മാക്സിമം നമ്പർ ഓഫ് ആഗ്നോസ്റ്റ്. പള്ളിയിലൊന്നും ആരും ഇല്ല, ദൈവം ഇല്ലെന്നുള്ളതാണ് ഇപ്പോഴത്തെ ശൈലി. ഒന്ന് ഓർത്തു നോക്കി, അവരെല്ലാം പോകുന്നത് എവിടെയാ? നിത്യ അഗ്നിയിലേക്കാണ്. ഇവരോടൊക്കെ സുവിശേഷം പറയേണ്ട ചുമതല ആർക്കാ ദൈവം തന്നിരിക്കുന്നേ? നമ്മളോടാണ്. ഭാരതത്തിൽ യേശുവിനെ കുറിച്ച് കേട്ടിട്ടില്ലാത്തവരുടെ അടുക്കൽ സുവിശേഷം എത്തിക്കുവാൻ തൃശൂർ ദൈവസഭയിൽ നിന്ന് ദൈവം അനേക ജീവിതങ്ങളെ ഇനിയും അയക്കുമാറാകട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. കോവൂര് പറഞ്ഞല്ല, ദൈവവചനം പറഞ്ഞാണ്. ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പേടിക്കണ്ട, ഞാനല്ല പറഞ്ഞത്, കർത്താവാ പറഞ്ഞത്, ദൈവമാന്ന് പറഞ്ഞാൽ മതി. നിങ്ങളാരും ഇതിന്റെ ഓണർഷിപ്പ് എടുക്കേണ്ട കാര്യമില്ല. ഇത് ദൈവമാ പറഞ്ഞത്, എനിക്കതൊന്നും അറിയില്ല. ദൈവം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, വചനത്തിൽ അങ്ങനെ എഴുതിയിട്ടുണ്ട്, അത്രയേ അറിയുള്ളൂ. നിങ്ങൾ പോയി അത് നോക്കിക്കോളൂ, ബാസ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ കിടന്ന് കഷ്ടപ്പെടേണ്ട കാര്യമില്ല, ദൈവമാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. യോഹന്നാൻ 6:35, ഞാൻ ജീവന്റെ അപ്പമാകുന്നു, എന്റെ അടുക്കൽ വരുന്നവന് വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും ദാഹിക്കുകയില്ല. ജീവജലം അവൻ നമുക്ക് തരും, പരിശുദ്ധാത്മാവിനെ അവൻ നമുക്ക് തരും. ജീവജലം, പരിശുദ്ധാത്മാവും ജീവന്റെ അപ്പം യേശുവുമായാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന്റെ വചനമാണ് ജീവന്റെ അപ്പം. The word of God is the bread of life. വചനം ജഡമായി മനുഷ്യരുടെ ഇടയിൽ വസിച്ചു, അതാണ് യേശു. The word becoming flesh, living among us, that is Jesus. യേശു ജീവന്റെ അപ്പമാണ്. സാധാരണ ആരോഗ്യം വെക്കാനും മസിൽ ബിൽഡ് ചെയ്യാനും നല്ലവണ്ണം ബോഡിയൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്യാനും എന്താ ചെയ്യണേ? ഭക്ഷണം കഴിക്കൂലേ, പ്രോട്ടീൻ അടിക്കും, നല്ലവണ്ണം ബ്രെഡ് അടിക്കും, എക്സസൈസ് ചെയ്യും. വെറുതെ ഭക്ഷണം കഴിക്കാതെയും അനങ്ങാതെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അങ്ങ് ഉണങ്ങി വട്ടി എല്ല് പോലാവും. ഒന്നും കഴിക്കുകയില്ല, അനങ്ങുകയില്ലെങ്കിൽ ഇരിക്കും. എന്ത് സംഭവിക്കും? എല്ല് മാത്രമേ ബാലൻസ് കാണുകയുള്ളൂ. ഇവിടെ നമ്മുടെ മധ്യ ഈ എല്ല് വിശ്വാസികളില്ല, അവരടിക്കും, നല്ലവണ്ണം അടിക്കും. പക്ഷേ രണ്ട് ടൈപ്പ് വിശ്വാസികളാണ്. ഗൾഫിലെ പിള്ളേരെ കണ്ടിട്ടുണ്ടോ? അവർക്ക് എക്സസൈസ് ഇല്ല, അടി മാത്രമേ ഉള്ളൂ. വരുമ്പോഴത്തേക്ക് കണ്ടാൽ അറിയാം അവർ ഗൾഫിൽ നിന്നാണ് വന്നേക്കുന്നത്. ഈ സഭയിലിരുന്ന് ഭജനം മാത്രം കേട്ടച്ച് എക്സസൈസ് ചെയ്ത് വെളിയിലൊന്നും പോയി പറയാത്തവരെ കണ്ടാൽ അറിയാം അവർ നല്ല ആത്മീയമായി കൊഴുത്തിങ്ങനെ അനങ്ങാതിരിക്കും. അടിയും വേണം, പ്രവൃത്തിയും വേണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. രണ്ടും കൂടെ ഒരുമിച്ച് നിന്നെങ്കിൽ മാത്രമേ നല്ല ബോഡി ഉണ്ടാകുകയുള്ളൂ. ആത്മീയ മനുഷ്യൻ ആവശ്യമായിരിക്കുന്ന തിരുവചനം, അതിന്റെ മർമ്മങ്ങൾ മനസ്സിലാക്കുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. അത് മനസ്സിലാക്കിയ ശേഷം വെളിയിലോട്ട് പോയി പറയുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ഇന്ന് നമ്മൾ കേട്ടല്ലോ, ഇവിടെ കേൾക്കുന്ന വചനം മുഴുവനും ഓടി നടന്ന് പറയാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ 10 പേര് തീരുമാനിച്ചാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയാ. ദൈവം നിങ്ങളെ ഏൽപ്പിച്ചു വെച്ചിരിക്കുന്ന വചനങ്ങൾ മറ്റുള്ളവർക്ക് പങ്കുവെക്കുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ഒരെണ്ണം പോലും വെറുതെ പോകല്ലേ. പ്രൈസ് ദി ലോർഡ്. അത് ഷെയർ ചെയ്യുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ഞാൻ ജീവന്റെ അപ്പം ആകുന്നു. അതിന്റെ 39:4, അവൻ എനിക്ക് തന്നതിൽ ഒന്നും ഞാൻ കളയാതെ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ പദ്ധതി ഒന്നേ ഉള്ളൂ, തന്നതിനെല്ലാം എന്ത് ചെയ്യണം? ഉയർത്തെഴുന്നേൽപ്പിക്കണം. അപ്പം ഉയർപ്പ് കാൽവറിയിൽ നടന്നതോടെ നമുക്ക് എന്താണ്? ഒരു വലിയ പ്രത്യാശയുണ്ട്, നമ്മളും ഉയർത്തെഴുന്നേക്കും. യേശു ഉയർത്തെഴുന്നേറ്റിട്ടില്ലായിരുന്നെങ്കിൽ, if there was no resurrection day, there is no meaning in our gospel. ഉയർത്തെഴുന്നേറ്റത് കൊണ്ടാണ് നമ്മൾ ഉയർത്തെഴുന്നേൽക്കുന്നത്. യേശുവിന്റെ ഏക പദ്ധതി എന്താണ്? തന്നിരിക്കുന്നതിനെയെല്ലാം ഉയർത്തെഴുന്നേൽപ്പിക്കണം. 40 വായിച്ചു. നിത്യജീവൻ ഉണ്ടാകണം, അവനെ ഉയർപ്പിക്കണം എന്നാണ് പിതാവിന്റെ ഇഷ്ടം.
ഞാൻ അവനെ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും. യേശുവിൽ വിശ്വസിച്ച്, യേശുവിനെ സ്വീകരിച്ച് ആരൊക്കെ മരിച്ചിട്ടുണ്ടോ അവൻ ഒടുക്കത്തെ നാളിൽ 100% ഉയർത്തെഴുന്നേൽക്കും. ഇവിടെ ഇരിക്കുന്ന ആർക്കും വിഷമിക്കേണ്ട ആവശ്യമില്ല. നീ യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചിട്ടുണ്ടോ, നീ തീർച്ചയായും ഉയർത്തെഴുന്നേൽക്കും. ഉയർത്തെഴുന്നേൽക്കുമെന്ന് വിശ്വാസമുള്ളവർ മാത്രം അങ്ങ് സ്തോത്രം പറഞ്ഞാൽ. ഇടയ്ക്ക് സംശയം കൊണ്ടൊന്ന് പിശാചു കൊണ്ട് തരും കേട്ടോ. ആ നിന്നെ കണ്ടാലും ഉയർത്തെഴുന്നേൽക്കുന്ന മോഡലൊന്നും അല്ല, നിന്റെ മോഡൽ കൊണ്ടാണോ നീ ഉയർത്തെഴുന്നേൽക്കുന്നത്? നിന്റെ ഉള്ളിൽ വസിക്കുന്ന കർത്താവിന്റെ അത്ഭുത ക്രിയ കൊണ്ടാണ്. നമ്മുടെയൊക്കെ മോഡൽ അനുസരിച്ച് ഉയർത്തെഴുന്നേറ്റ് ആരൊക്കെ ഉയർത്തെഴുന്നേറ്റേനെ. പ്രൈസ് ദി ലോർഡ്. കർത്താവാണ് നമ്മളെ ഉയർപ്പിക്കുന്നത്. അവനിൽ വിശ്വസിക്കുന്നവരെ ഒക്കെയും അവൻ ഉയർപ്പിക്കോ. That is the plan of Jesus. What was fulfilled on the cross? The plan was not death, but resurrection. കുരിശിൽ എന്താണ് നിവൃത്തിയായത്? മരണമല്ല, മരണത്തെ ജയിച്ച്, പാതാളത്തെ ജയിച്ച് ഒരു ഉയർപ്പാണ് അവിടെ നടന്നത്. ഹല്ലേലൂയാ. പിശാചിനെ ദൈവം മണ്ടം കളിപ്പിച്ച് അവന്റെ സകല പദ്ധതിയെയും കാൽവറി കുരിശിൽ കോലമാക്കി, അവന്റെ എല്ലാത്തിനെയും അടിച്ചില്ലാതാക്കി, മരണത്തിന്റെ ശക്തിയെ നശിപ്പിച്ച് ഉയർപ്പിനെ നമുക്കായി ദാനം ചെയ്തതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇനി രണ്ടു മൂന്ന് കാര്യങ്ങൾ നോക്കാം. കൊലോസ്യർക്ക് ലേഖനം 3-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. തെസ്സലോനിക്കർക്ക് ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്, കാഹളം ധ്വനിക്കും, പ്രധാന ദൂതന്റെ ശബ്ദത്തോടെ കർത്താവും മടങ്ങി വരും, ക്രിസ്തുവിൽ മരിച്ചവർ ആദ്യവും പിന്നെ ജീവിച്ചിരിക്കുന്ന നാമും അവരോടുകൂടെ ആകാശമേഘങ്ങളിൽ എടുക്കപ്പെടും. അപ്പോ ഒരു ഉയർത്തെഴുന്നേൽപ്പ് എല്ലാവർക്കും ഉണ്ട്, ദൈവത്തെ വിശ്വസിക്കുന്ന ദൈവ പൈതൽ. ഹല്ലേലൂയ. കുമ്പസാരിച്ചോണ്ട് നടക്കില്ല, കുരിശ് വരച്ചതുകൊണ്ട് നടക്കില്ല, കോഴിക്കുഞ്ഞിനെ കൊടുത്തോണ്ട് മര കയറിയതുകൊണ്ട് നടക്കില്ല. ഇനി ഇതൊക്കെ കഴിഞ്ഞേച്ച് വേറൊരു പരിപാടിയും കൂടെ ഉണ്ട്, അതിന് ഒപ്പീസ എന്ന് പറയും, ഒപ്പിക്കൽ. ഒരു ഒപ്പിക്കൽ പരിപാടിയും വചനത്തിനകത്തില്ല. പ്രൈസ് ദി ലോർഡ്. ആരെങ്കിലും ഒപ്പിച്ച് അവിടെ കയറാമെന്ന് വിചാരിക്കുന്നുണ്ടെ അത് നടക്കില്ല. യേശുവിൽ വിശ്വസിക്കുന്നവന് മാത്രമേ നിത്യജീവനുള്ളൂ. മരിച്ച ശേഷം ആരെന്തൊക്കെ ചെയ്താലും, എന്തൊക്കെ കർമ്മങ്ങൾ, ഏതൊക്കെ പൂജകൾ, ഏതൊക്കെ പ്രാർത്ഥനകൾ, എന്തൊക്കെ ചെയ്താലും നിത്യജീവൻ ഉണ്ടാക്കി തരികയില്ല. ജീവിച്ചിരിക്കുമ്പോൾ യേശുവിനെ സ്വീകരിച്ചാൽ മാത്രമേ നിത്യജീവനുള്ളൂ. ഹല്ലേലൂയാ. ഇത് ശക്തമായി ഘോഷിക്കുവാൻ ദൈവം നിങ്ങളെ ഇന്ന് രാത്രി അഭിഷേകം ചെയ്യുമാറാകട്ടെ. നിങ്ങളുടെ മേലൊരു അഭിഷേകത്തെ അയക്കുമാറാകട്ടെ. നിങ്ങളുടെ വാഹനം തുറക്കുമാറാകട്ടെ. അറിവില്ലാത്ത അനേക ആയിരങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ഹല്ലേലൂയാ. ക്രിസ്തു വെളിപ്പെടുമ്പോൾ നമ്മുടെ എന്താ അവിടെ വാക്യം വായിച്ചേ, 3-4 ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ. നമ്മുടെ ജീവനായ ക്രിസ്തു, അത് വലിയൊരു സംഭവമാ. എന്റെ ജീവന്റെ ജീവൻ, ജീവന്റെ ജീവനെ എന്നൊക്കെ പാടുന്നൊരു പ്രായം ഉണ്ടായിരുന്നില്ലേ? ആരെ കുറിച്ച് നമ്മൾ പാടി? ഒത്തിരി ജീവൻ പലർക്കും കിട്ടിയിട്ടുണ്ടല്ലേ. പണ്ട് ഞാൻ 8-ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ടേ, ഒരു സാറ് ഞങ്ങളുടെ ബോർഡിങ്ങിൽ ഒരു പയ്യന്റെ ലവ് ലെറ്റർ കയറി പിടിച്ചു സ്റ്റഡി ടൈമിൽ. എന്നിട്ട് എല്ലാവരുടെയും മുമ്പിൽ അസംബ്ലിയിൽ അത് പിറ്റേ ദിവസം വായിച്ചു. ആരാ എന്താന്നൊന്നും പറയാതെ വായിച്ച്. അതിനകത്ത് എഴുതിയിരിക്കുന്നത്, നീ എൻ്റെ ജീവന്റെ 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 ജീവനാണേ, നീ ഇല്ലെങ്കിൽ ഞാൻ ചത്തുപോകുമേ, നീയാണ് എൻ്റെ എല്ലാം. അവസാനം വന്ന് കണ്ണു തുറക്കുമ്പോൾ എൻ്റെ മുമ്പിൽ നീയുണ്ട്, വരികളുടെ ഇടയിൽ നീയുണ്ട്, പുസ്തകം അടയ്ക്കുമ്പോൾ നീയുണ്ട്, പുസ്തകം കിടക്കാൻ പോകുമ്പോൾ നീയുണ്ട്. ജീവന്റെ ജീവനായി കഴിഞ്ഞാൽ മുഴുവൻ സമയം ഇത് കണ്ടോണ്ടിരിക്കും. നമ്മുടെ ജീവന്റെ ജീവനായ യേശു എന്ന് പറഞ്ഞാൽ എന്നും എപ്പോഴും സ്വപ്നം കാണുന്ന യേശു. ഹലോ, ഇത് പറഞ്ഞവർക്ക് മനസ്സിലായവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്റെ ജീവന്റെ 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 ജീവനായ യേശു. ഓക്കെ, എന്റെ ജീവന്റെ ജീവനായ യേശു. അത് ജീവന്റെ ജീവൻ എന്ന് ചുമ്മാ പറയല്ല, അവൻ വെളിപ്പെടുമ്പോ എനിക്കും ജീവൻ കിട്ടും. പ്രൈസ് ദി ലോർഡ്. ആ അവന്റെ കൂടെ ജീവൻ പ്രാപിച്ച് തേജസ്സിൽ വെളിപ്പെടും. ഇതിനു വേണ്ടി ദൈവം നമ്മളെ ഒരുക്കുമാറാകട്ടെ. നമ്മുടെ ജീവന്റെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നമ്മളും തേജസ്സിൽ അവന്റെ കൂടെ എടുക്കപ്പെടുവാൻ ദൈവം ഇടയാക്കുമാറാകട്ടെ. 1 യോഹന്നാൻ 5-ാം അധ്യായം 10-ഉം 11-ഉം വാക്യം. ദൈവപുത്രനിൽ വിശ്വസിക്കുന്നവന്, ആ ആണോ,
ക്രിസ്തുവിൽ ജീവൻ ഉണ്ട് എന്നും അവനിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ ഉണ്ട് എന്നും വിശ്വസിക്കുമ്പോ തന്നെ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി കഴിഞ്ഞു. അത് വിശ്വസിക്കുമ്പോ തന്നെ രൂപാന്തരമായി കഴിഞ്ഞു. വേറൊരു പ്രശ്നം ഇവിടെ എന്താണെന്ന് അറിയാമോ? പിശാച് പോലും വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യും. നമ്മൾ വിശ്വസിക്കത്തേ ഉള്ളൂ, വിറയില്ല നമുക്ക്. പിശാചിന് എന്തുണ്ട്? വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യും. കർത്താവിനെ കണ്ടു കഴിഞ്ഞാൽ പിശാചിന് പേടിയാ, വചനം കേട്ട് കഴിഞ്ഞാൽ പിശാചിന് പേടിയാ. നമുക്ക് വിശ്വാസമുണ്ട്, വിറയില്ല. പിശാചിന് എന്തുണ്ട്? വിശ്വാസമുണ്ട്, വിറയുണ്ട്. അപ്പൊ വിശ്വാസം കൊണ്ട് മാത്രം പോയി കഴിഞ്ഞാൽ മുഴുവൻ സംഭവം നടക്കില്ല. ചില കാര്യങ്ങൾ നമ്മളെ കുറിച്ച് ദൈവം ഒരുക്കിയിട്ടുണ്ട്, അത് ചെയ്തേ പറ്റുകയുള്ളൂ. അതെന്താണെന്ന് സൂചിപ്പിച്ചേച്ച് ഈ വിഷയം മുമ്പോട്ട് കൊണ്ടുപോകാൻ പോവാൻ. റോമർ കെഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൽ വിശ്വാസ സ്നാനത്തെ കുറിച്ച് അവിടെ പഠിപ്പിക്കുന്നുണ്ട്. ശിശുസ്നാനം, മുതിർന്ന സ്നാനം എന്ന് പറഞ്ഞ് രണ്ട് സംഭവമില്ല. ബൈബിളിൽ ഒരൊറ്റ സ്നാനമേ ഉള്ളൂ, അത് വിശ്വാസ സ്നാനമാണ്. There is only one baptism in the Bible. No child baptism, no adult baptism. One baptism, that is called believer's baptism. It is very clearly taught in many places. I will just take two places. One is John chapter 6. അതിന്റെ മൂന്ന് തൊട്ടുള്ള വാക്യം, മൂന്ന് നാല് വായിച്ച് നാല് അഞ്ച്. യേശു ക്രിസ്തുവിനോട് കൂടെ ചേരുവാൻ സ്നാനമേറ്റവരായ നാം. അപ്പം സ്നാനപ്പെടുന്നത് സഭയോട് ചേരാനാണോ? അല്ല, മറ്റുള്ള സ്നാനങ്ങളൊക്കെ സാധാരണ സഭയോട് ചേർക്കാനാണ്. വിശ്വസിച്ച് സ്നാനമേൽക്കുന്ന ആരോട് ചേരാനാണ്? യേശു ക്രിസ്തുവിനോട് ചേരാനാണ്. യേശു ക്രിസ്തുവിനോട് ചേരാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുന്ന സ്നാനമേറ്റിരിക്കുന്നു. അപ്പൊ സ്നാനം എന്ന് പറയുന്നത് മരണത്തിൽ പങ്കാളികളാകുന്ന ഒരു ശുശ്രൂഷയാണ്. എന്റെ ഭാഷയിൽ പറഞ്ഞാൽ ബെറിയൽ ശുശ്രൂഷയാണ്, ശവസംസ്കാരമാണ് ബാപ്റ്റിസം. ഒരു മരിച്ച വ്യക്തിക്ക്, യേശുവിനോട് മരിച്ച വ്യക്തിക്ക് മാത്രമേ സ്നാനപ്പെടാൻ അനുവാദമുള്ളൂ. Baptism is a burial service. Once you are dead with Christ and you want to live with Christ, you decide to take baptism. അടുത്ത വാക്യം, അങ്ങനെ നാം മരണത്തിൽ സ്നാനത്താൽ അവനോട് കൂടെ കുഴിച്ചിടപ്പെട്ടു. അപ്പം ബറി ചെയ്തു, സ്നാനത്താൽ നമ്മൾ എന്ത് ചെയ്തു? കുഴിച്ചിടപ്പെട്ടു. അടുത്ത വാക്യം, ക്രിസ്തു മരിച്ചിട്ട് അവിടെ അവസാനിച്ചില്ല, പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റത് പോലെ 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 നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. Baptism doesn't end with the burial. As you come out of the water, you are getting the power of resurrection. ഒരു ഉയർപ്പിന്റെ ശക്തിയോടാണ് നീ പൊങ്ങി വരുന്നത്. ഇതറിയാവുന്ന പിശാചാണ് വെള്ളത്തിൽ കൊണ്ട് ഇറക്കാതെ മുക്കി തളിപ്പിച്ചു വിടുന്നത്. അവനറിയാ ഇറങ്ങി മുങ്ങി പൊങ്ങുമ്പോ ആ ശക്തി കിട്ടുമെന്ന്. എങ്ങനാലും വിറക്കില്ല, തളിച്ചാ മതി, തളിച്ചാ മതി എന്ന് പറഞ്ഞു വിടും. തളിച്ചാ എന്ത് കിട്ടാനാ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. ഇന്ന് എന്റെ വിഷയം അതല്ല, എന്നാലും ഞാൻ പറയട്ടെ. നിക്യാസുനദോസ് കൂടി സെയ്ത്തും മൂറോനും എന്ന് പറഞ്ഞ പരിശുദ്ധാത്മാവിനെ കുപ്പിയിലാക്കി എട്ടും പുട്ടും അറിയാൻ വയ്യാത്ത കുഞ്ഞിനെ കൊണ്ടുപോയി തലയെ കൊണ്ടൊന്ന് കുരിശു വരച്ച് പരിശുദ്ധാത്മാവിനെ കയറ്റി വിശ്വസിക്കുന്നുവെന്ന് തലതൊട്ടപ്പൻ ഇവന്റെ പേരും പറഞ്ഞ് കള്ളം പറഞ്ഞേച്ച് വെള്ളം തലയിൽ തളിപ്പിച്ചേച്ച് ഇവനെ മാമോദീസ മുക്കിയാൽ അത് ഈ സ്നാനമാകുമോ? പ്രൈസ് ദി ലോർഡ്. ഇത് മനസ്സിലാക്കാതെ, ഇതറിയാതെ, സത്യത്തെ മറച്ചു വെച്ചുകൊണ്ട് ഉയർപ്പിന്റെ ശക്തിയെ ഇല്ലാതാക്കുന്ന ദുഷ്ടന്റെ എല്ലാ പ്രവർത്തനത്തെയും അന്ത്യകാലത്ത് ദൈവം തകർക്കുമാറാകട്ടെ. നിനക്ക് ഉയർപ്പ് വേണോ? സ്നാനത്തിൽ നീ പങ്കാളിയായേ മതിയാകുകയുള്ളൂ. If you look for resurrection, you need to participate in the waters of baptism, whereby you are buried with Jesus Christ. Hallelujah. ഈ വചനം കേൾക്കുന്ന എല്ലാവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ അറിയാത്തൊരു മർമ്മം ഇന്ന് രാത്രി കേട്ടു കഴിഞ്ഞാൽ എത്രയും വൈകാതെ നിങ്ങളുടെ അടുത്തുള്ള ഒരു ദൈവദാസനെ കണ്ട് സ്നാനമേൽക്കുവാൻ ദൈവം നിങ്ങൾക്കും ഭാഗ്യം തരുമാറാകട്ടെ. സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 1 കൊരിന്ത്യർ 15-ാം അധ്യായമാണ് ദ ചാപ്റ്റർ ഓഫ് റിസറക്ഷൻ. ഉയർപ്പിനെ കുറിച്ച്, പുനരുത്ഥാനത്തെ കുറിച്ച് പഠിപ്പിക്കുന്ന ലേഖനങ്ങളിൽ മനോഹരമായ ഒരു പുസ്തകം 1 കൊരിന്ത്യൻസ് 15 ആണ്. You must study the full chapter, beautiful chapter, many things in detail. I will just take one verse. ഒരു വാക്യം ഞാൻ എടുക്കാം, 21. പലതെടുക്കണമെന്ന് വിചാരിച്ചു, പക്ഷെ സമയമില്ല. 21-ാമത്തെ വാക്യം വായിക്കാം.
ഒരു മനുഷ്യൻ മൂലം മരണമുണ്ടാകിയാൽ മനുഷ്യവരുടെ പുനരുത്ഥാനവും മനുഷ്യൻ മൂലമുണ്ടായി. ആദ്യത്തെ ആദാം മുഖാന്തരം മരണം ലോകത്തിലേക്ക് കടന്നു വന്നെങ്കിൽ അവസാനത്തെ ആദാമായ ക്രിസ്തു മുഖാന്തരം നിത്യജീവനും പുനരുത്ഥാനവും ലോകത്തിലേക്ക് കടന്നു വന്നു. പുനരുത്ഥാനത്തെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ ഏറ്റവും നല്ലവണ്ണം പഠിപ്പിക്കുന്ന ചാപ്റ്ററാണ് ഫസ്റ്റ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 15. പ്ലീസ് സ്റ്റഡി ഇൻ ഡീറ്റെയിൽ ആൻഡ് യു വിൽ അണ്ടർസ്റ്റാൻഡ് ദ ഡെപ്ത് ഓഫ് ദ റിസറക്ഷൻ. പുനരുത്ഥാനത്തെ കുറിച്ച് നിങ്ങൾക്ക് നല്ലവണ്ണം അവിടെ നിന്ന് പഠിക്കുവാൻ സാധിക്കും. നമ്മുടെ വിഷയം മുമ്പോട്ട് കൊണ്ടുപോട്ടെ. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 3:10 അതിന്റെ 10-ാം വാക്യം. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, യേശു ക്രിസ്തുവിന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിന് ഇങ്ങനെ വല്ലവിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ച് ഞാൻ അവന്റെ നിമിത്തം. പൗലോസ് അപ്പോസ്തലൻ അത്ര ഗതികേടായി പോയോ? വല്ലവിധേനെ മനുഷ്യരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം ലഭിക്കണം എന്ന് വിചാരിച്ച് ഞാൻ എല്ലാം ഉപേക്ഷിച്ച് ചവറെണ്ണി അവന്റെ കഷ്ടതയും അവന്റെ മരണവും അവന്റെ ക്രൂശും എന്റെ മേലാക്കുവാൻ തീരുമാനിച്ചു. ഈ വാക്യം കേൾക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മനുഷ്യരുടെയിൽ നിന്നുള്ള സ്വന്തം പുനരുത്ഥാനം, somehow that I may attain the resurrection from this world, I am surrendering my life to be part of his death and suffering. ഹലോ, ഇത് അത്ര ഇഷ്ടമുള്ള ഒരു വാക്യല്ല അല്ലേ? പൗലോസ് അപ്പോസ്തലന് അത്രമാത്രം പ്രതിഷ്ഠയും ആഗ്രഹവും സമർപ്പണവും ഉണ്ടെങ്കിൽ അതുപോലെ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. അവൻ എന്ത് ചെയ്തു? എല്ലാം വലിച്ചെറിഞ്ഞു, ചപ്പും ചണ്ടിയും എന്ന് എണ്ണി. അവന്റെ ഡിഗ്രി, അവന്റെ പൗരത്വം, എബ്രായനായിരുന്നു, റോമ പൗരനായിരുന്നു, ഗമാലിയേലിന്റെ പാദപീഠത്തിൽ പഠിച്ചവനായിരുന്നു, അവൻ ഒത്തിരി സംഗതികൾ ഉണ്ടായിരുന്നു, ഇതെല്ലാം ക്രിസ്തുവിന് വേണ്ടി വലിച്ചെറിഞ്ഞു. എത്ര പേര് വലിച്ചെറിയും? നമ്മുടെ സകലതും കർത്താവിന് വേണ്ടി വലിച്ചെറിയുവാൻ ഈ ദിവസങ്ങളിൽ ദൈവം കൃപ തരുമാറാകട്ടെ. 1 പത്രോസ് 1:10 അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശുവിന്റെ പുനരുത്ഥാനത്താൽ തന്റെ കരുണാധിക്യ പ്രകാരം നമ്മളെ ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്കായി വിശ്വാസത്താൽ ദൈവസ്നേഹത്തിൽ കാത്തു സൂക്ഷിച്ചിരിക്കുന്നു. There is a living hope for every child of God that on the last day that we will be there in that resurrection. അന്ത്യകാലത്ത് വെളിപ്പെടാൻ പോകുന്ന ആ പുനരുത്ഥാനത്തിൽ നമ്മളും കാണും എന്നുള്ളതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. Hallelujah. When the sound of trumpet shall sound, they that wait on the Lord shall change themselves and will become renewed in the resurrected power of Jesus Christ. ഞാൻ ഒരു കാര്യം ഓർപ്പിക്കട്ടെ, ഇനി അധികം സമയമൊന്നും ബാക്കിയില്ല. ഞാൻ തിരുവല്ലയിൽ ചെന്നപ്പം പ്രാർത്ഥനയ്ക്കായിട്ട് ഒരു വലിയ പ്രായമുള്ള ഒരു അമ്മച്ചി എൻ്റെ അടുക്ക വന്നു. പുള്ളിക്ക് പഠിത്തമൊന്നുമില്ല, വലിയ അറിവൊന്നുമില്ല, സാധാരണ വ്യക്തിയാണ്, തീരെ ജീവിക്കാൻ മാർഗമൊന്നുമില്ല. ജസ്റ്റ് തലയെ കൈവച്ച് പ്രാർത്ഥിക്കാനായിട്ട് വന്നതാണ്. രാത്രി 7 മണിക്കാണ് പുള്ളി വരുന്നത്. ആളുടെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചു കുറേ സങ്കടങ്ങളൊക്കെ കയറ്റിവെച്ച് ഞാൻ പറഞ്ഞു വിടുമ്പം പുള്ളി എന്നോട് പറയാണ്, ഒരു കാര്യം അറിയാമോ ഡോക്ടറെ, ഈയിടെയായിട്ട് വീണ്ടും 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 പരിശുദ്ധാത്മാവ് എന്നോട് പറയുകയാണ്, യേശു വേഗം വരുന്നു, യേശു വേഗം വരുന്നു, യേശു വേഗം വരുന്നു. ഈ അമ്മച്ചിയുടെ തലമണ്ടയ്ക്കകത്ത് പറഞ്ഞു തുടങ്ങി, യേശു വേഗം വരുന്നു, യേശു വേഗം വരുന്നു, യേശു വേഗം വരുന്നു. ഹല്ലേലൂയാ. കാഹളം ധ്വനിക്കാൻ പോവുകയാണ്. ഇനി സമയം അധികം ബാലൻസ് ഇല്ല. ഈ ലോകം വിട്ട് നിത്യതയിലേക്ക് കടക്കുവാൻ അല്പസമയം മാത്രമേ ഉള്ളൂ. ആ പുനരുത്ഥാനത്തിന്റെ പങ്കാളികളായി തീരുവാൻ
ദൈവം നമുക്കെല്ലാവർക്കും കൃപ പെരുമാറാകട്ടെ. ഒന്ന് പത്രോസിൽ നിന്ന് ഒരു വാക്യം കൂടെ വായിച്ചു വെച്ച് ഞാൻ ഈ വചനത്തിന്റെ അവസാനത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. ഒന്ന് പത്രോസ് 3:21, സ്നാനത്തിനൊരു മുൻകുടി എന്താണ്? സ്നാനമോ ഇപ്പോൾ ജഡത്തിന്റെ അഴുക്കുകളെ കയറുന്നതായിട്ടല്ല, ദൈവത്തോട് നല്ല മനസാക്ഷിക്കായിട്ടുള്ള അപേക്ഷയായിട്ടെ, യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ നമ്മെയും രക്ഷിച്ചിരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ നമ്മെ രക്ഷിച്ചത് കൊണ്ടാണ് ഈ സ്നാനത്തിന് അർത്ഥമുള്ളത്. ഇറ്റ് ഗിവ്സ് യു എ ഗുഡ് കോൺഷ്യൻസ്. ഇറ്റ് ഗിവ്സ് യു എ ഗുഡ് കോൺഷ്യൻസ് when people tell you that you are not good, when you yourself tell no, I will not become good, God is going to tell you are going to be good. I am going to make you a man of God. I am going to transform you. I am going to give you a good conscience. I am going to wipe away all the sins that is in your heart. I am going to take away all the guilt. നിന്റെ ഉള്ളിലുള്ള എല്ലാ കുറ്റബോധ മനസാക്ഷിയെ തുടച്ചു മാറ്റി, നിന്റെ മനസ്സിൽ മാറാതെ സ്വഭാവത്തിൽ ഇല്ലാതെ മായച്ചു കളയാൻ വയ്യാത്ത പാപ സ്വഭാവത്തെ നശിപ്പിച്ച് പുനരുത്ഥാനത്തിന്റെ ശക്തിയെ നിന്റെ ഉള്ളിലേക്ക് പകർന്ന് ഒരു രൂപാന്തരം തന്ന് നിന്നെ പുതിയ മനുഷ്യനാക്കി, നിത്യജീവന്റെ പങ്കാളിയാക്കി, ഉയർപ്പിന്റെ പങ്കാളിയാക്കി തീർക്കാൻ പോകുന്ന ദൈവത്തിന്റെ പദ്ധതിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ജനനത്താൽ സ്വഭാവത്താൽ നമ്മൾ രക്ഷപ്പെടില്ല. അത്ര മോശമായ സ്വഭാവമാണ്, മലയാള ഭാഷയെ പറഞ്ഞ കയ്യിരിപ്പ്, അത്ര പോക്കാണ്. പക്ഷെ ദൈവം അത് മാറ്റി ഒരാത്മീകനാക്കി തീർത്ത് അവന്റെ പുനരുത്ഥാനത്തിന്റെ പങ്കാളിയാക്കി, നിത്യജീവന്റെ പങ്കാളിയാക്കി നമ്മെ എല്ലാവരെയും ഒരുക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവസാനമായി ഞാൻ ഈ വാക്ക് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് വെളിപാട് പുസ്തകം 20:5 അതിന്റെ 5-6 വാക്യം വായിക്കാം. ഇവിടെ തുടങ്ങുന്നത് 1000 വാഴ്ചയെ കുറിച്ചാണ്. 1000-year reign, മിലിനിയൽ റെയിൻ. ഇതിനെക്കുറിച്ച് കേട്ടിട്ടില്ലാത്തവർക്ക് ഒരു ഇൻട്രഡക്ഷൻ ആയിട്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അത് പഠിപ്പിക്കണമെങ്കിൽ വേറൊരു ക്ലാസ് വേണം. എന്താണ് 1000 വാഴ്ച, ആരാണ് വാഴ്ചയിൽ വരുന്നത്, എന്തൊക്കെയാണ് ഈ 1000 വാഴ്ചയിൽ നടക്കുന്നത്, ഇത് എപ്പോഴാണ് നടക്കുന്നത്, ഇത് വേറൊരു വിഷയമാണ്. പക്ഷേ 1000 വാഴ്ചയുടെ തുടക്കം പറഞ്ഞുകൊണ്ടാണ് ഇനി അവസാനിക്കുന്നത്. യേശുവിൻ്റെ കൂടെ ആദ്യത്തെ പുനരുത്ഥാനത്തിൽ ഉയർത്തെഴുന്നേറ്റ് അവന്റെ കൂടെ കാഹളം ധ്വനിക്കുമ്പോൾ പോകുന്ന എല്ലാ ദൈവമക്കളും 1000 വാഴ്ചയിൽ അവന്റെ കൂടെ ഭരിക്കും. 1000-year reign ഓൺ ദ വേൾഡ്, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആ വാക്യം വീണ്ടും നമുക്ക് വായിക്കാം. വായിച്ചോ, ഉറക്കെ വായിച്ചോ. ആ ബാക്കി അന്നേരം ഉയർക്കാത്ത ആരും 1000 വരെ പിന്നെ ഉയർക്കുന്നില്ല. പിന്നെ അവർ നിത്യന്യായവിധിക്ക് വേണ്ടിയിട്ടാണ് ഉയർക്കുന്നത്. അടുത്ത വാക്യം, ഇതൊന്നാമത്തെ പുനരുത്ഥാനം. അപ്പൊ രണ്ട് പുനരുത്ഥാനമുണ്ട്, ഫസ്റ്റ് റിസറക്ഷൻ ആൻഡ് സെക്കൻഡ് റിസറക്ഷൻ. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ ഉയർക്കുന്നവന്റെ ഗുണം എന്താണ്? അടുത്ത വാക്യം, അവൻ അനുഗ്രഹിക്കപ്പെട്ടവനും വിശുദ്ധനുമാകുന്നു. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ ഉയർക്കുന്നവർ ആരാണ്? ഭാഗ്യവാനും അനുഗ്രഹിക്കപ്പെട്ടവനും വിശുദ്ധനുമാണ്. പിന്നെ വായിച്ചോ, അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല. അപ്പൊ രണ്ടു മരണവും രണ്ട് പുനരുത്ഥാനവും. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ ഉയർക്കുന്നവന് രണ്ടാം മരണത്തിന് അവന്റെ മേൽ അധികാരമില്ല. ഒന്നാമത്തെ മരണത്തിന് നാടൻ ഭാഷയെ പറഞ്ഞാൽ കാറ്റ് പോവുക, പിടികിട്ടിയ ഈ കാറ്റ് നിന്നേച്ച് ഈ ലോകത്തിലെ മരണം ഒന്നാമത്തെ മരണം. രണ്ടാമത്തെ മരണം നിത്യാഗ്നിയിലേക്ക് നീ തള്ളപ്പെടുന്ന ആ മരണം. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ ഉയർത്തെഴുന്നേൽക്കുന്ന എല്ലാവർക്കും രണ്ടാമത്തെ മരണമില്ല. യേശു കാൽവറിയിൽ ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് നമുക്കുണ്ടായ ഏറ്റവും വലിയ ഭാഗ്യം നമ്മൾ രണ്ടാമത്തെ മരണത്തിൽ രക്ഷപ്പെട്ടു, നിത്യ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടു, പാപത്തിന്റെ ദണ്ഡനത്തിൽ നിന്ന് രക്ഷപ്പെട്ടു, പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടു, നിത്യജീവന്റെ പങ്കാളിയാക്കി ദൈവം നമ്മെ തീർത്തു. ഈ വിശ്വാസത്തോടെ ഈ ഉറപ്പോടെ ഇന്ന് കടന്നു പോകുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. കാഹളം ധ്വനിക്കുമ്പോൾ ഞാനും ഉയർത്തെഴുന്നേൽക്കും എന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സിയോൺ സൈന്യമേ, ഉണർന്നിടാൻ സമയമായി, കാഹളം ധ്വനിക്കാറായി, ഉയർക്കുവാൻ സമയമായി. ഒന്നാമത്തെ ഉയർപ്പുള്ളവന് രണ്ടാമത്തെ മരണമില്ല.
പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഈ ലോകത്തിലുള്ള കുഴപ്പം എന്താണെന്നറിയാമോ? ആദ്യത്തെ റാങ്ക് ലിസ്റ്റിൽ കയറാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ പി എസ് സി പോലെ 4-5 വർഷത്തേക്ക് ഒരു ഇങ്ങനെ റാങ്ക് ലിസ്റ്റ് പോയിക്കൊണ്ടിരിക്കും. നമ്മുടെ പി എസ് സിക്കുള്ള ഗുണമല്ലേ? പരീക്ഷ കഴിഞ്ഞത് 94 ഇപ്പോഴും അതേ പി എസ് സി കിടക്കുകയാണ്. ഞാൻ പി എസ് സി ഒന്നും കുറ്റം പറയില്ല, ഞാൻ പറയാണ്, അങ്ങനത്തെ ഒരു പരിപാടി കർത്താവിന്റെ അടുക്കലില്ല. ലാസ്റ്റ് ബെഞ്ചിൽ നിന്ന് അവസാനം രക്ഷപ്പെടുന്ന പരിപാടിയില്ല. ഇന്ന് 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 രക്ഷപ്പെടുവാൻ, ഇന്ന് സമർപ്പിക്കുവാൻ, ഇന്ന് വിശ്വസിക്കുവാൻ, യേശു കാൽവറിയിൽ മരിച്ചത് കൊണ്ട് എനിക്ക് നിത്യജീവൻ ഉണ്ടെന്ന് വിശ്വസിക്കാൻ ദൈവം നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അതിലൊക്കെ ഉപരിയായി പുനരുത്ഥാനത്തിന്റെ ഒരു ദർശനം ലഭിക്കുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. A vision of the resurrected Christ. പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയരിലെ എഴുതി പറയുന്നത് പോലെ പുനരുത്ഥാനത്തിന്റെ ശക്തി എടുക്കുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. That I may share the power of his resurrection. How many of you want to really share the power of his resurrection? ഉയർപ്പിന്റെ ശക്തി വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കാണ് ഞാൻ ദൈവം. ഇത് കാഹളം ധ്വനിക്കുന്നതിന് മുമ്പ് കിട്ടും കേട്ടോ, ഇപ്പൊ കിട്ടും, ഇപ്പൊ കിട്ടും, ഇന്ന് രാത്രി കിട്ടും ഉയർപ്പിന്റെ ശക്തി. ഇപ്പൊ കിട്ടും ഉയർപ്പിലുള്ള ക്രിസ്തുവിനെ വിശ്വസിച്ച് കഴിഞ്ഞാൽ ഇന്ന് രാത്രി ശക്തി കിട്ടാൻ പോവുകയാണ്. ഉയർപ്പിന്റെ ശക്തി ദൈവസഭയ്ക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുകയാണ്. പൗലോസ് അപ്പോസ്തലൻ അതിനുവേണ്ടി ആഗ്രഹിച്ചു. That I may receive and understand and know the power of his resurrection. I just have one dream now. I want to know the power of his resurrection. അവന്റെ ഉയർപ്പിന്റെ ശക്തിയിൽ എനിക്കും ജീവിക്കണം. എന്റെ ശരീരം ദ്രവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, എന്റെ പ്രായം കടന്നുകൊണ്ടിരിക്കുമ്പോൾ, എന്റെ സിസ്റ്റംസ് കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, എന്നെ ജീവിപ്പിക്കുന്ന പുനരുദ്ധാനത്തിന്റെ ജീവന്റെ ശക്തി ഈ മൺകൂടാരങ്ങളിൽ പ്രവർത്തിക്കുവാൻ ദൈവം അവസരം തരട്ടെ. എത്രപേര് അതിന് റെഡിയാണ് ഇന്ന് രാത്രി? ഐ വോണ്ട് ടു റിസീവ് ദ പവർ ഓഫ് റിസറക്ഷൻ. ഐ വോണ്ട് ടു റിസീവ് ദ പവർ ഓഫ് റിസറക്ഷൻ. ഐ വോണ്ട് ടു ബി എ പവർഫുൾ വിറ്റ്നസ് ഇൻ ദിസ് ഡൈയിങ് വേൾഡ് for the resurrected Christ. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഇത്രയും സമയം വചനം കേട്ട എല്ലാവരെയും ദൈവം സമർത്ഥിയായി അനുഗ്രഹിക്കട്ടെ. സർവശക്തനായ ദൈവമേ, അങ്ങയുടെ വചനങ്ങൾ മാറ്റമില്ലാത്തതാണ്. അങ്ങ് വരും എന്ന് പറഞ്ഞു, അങ്ങ് വന്നു. ബേത്ലഹേമിൽ കാലിത്തൊഴുത്തിൽ അങ്ങ് ജാതനായി. ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾക്ക് വേണ്ടി കാൽവറിയിൽ മരിച്ചു. 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ഇനിയും വീണ്ടും വരാമെന്ന് പറഞ്ഞ് മടങ്ങിപ്പോയി. അങ്ങയുടെ വരവിനായി ഞങ്ങൾ കാത്തിരിക്കുന്നു. ഇന്ന് രാത്രി വചനം കേട്ട എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. രോഗികളായി ക്ഷീണിച്ച് ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങയുടെ പുനരുത്ഥാനത്തിന്റെ ശക്തിയാൽ നീ അവരെ വീണ്ടും ജീവിപ്പിക്കുമാറാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വരവിന് വേണ്ടി ഞങ്ങളെ ഒരുക്കുമാറാകണമേ. കാൽവറി കുരിശിന്റെ മർമ്മം ഗ്രഹിക്കുവാനും ഉയർപ്പിന്റെ ശക്തി മനസ്സിലാക്കുവാനും അത് മറ്റുള്ളവർക്ക് പങ്കുവെക്കുവാനും ഞങ്ങൾക്ക് കൃപ തരുമാറാൻ പ്രാർത്ഥിക്കുന്നു. സകലമാനവും മഹത്വവും അങ്ങേക്ക്, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഇത്രയും സമയം ശ്രദ്ധയോടെ തിരുവചനം കേട്ട എല്ലാവരെയും ദൈവം സമർത്ഥിയായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും വരുന്ന കർത്താവിനെ എതിരേൽപ്പാൻ നമുക്കൊരുങ്ങാം. Let's be ready to meet with Jesus soon. God bless you.